ഉള്ളിലുറഞ്ഞ കനലുമായി നായകനും പ്രതിനായകനും ഒരാളായി എത്തിയ ഭ്രമരമിറങ്ങിയിട്ട് ഇന്ന് 10 വർഷം തികയുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ലാലേട്ടൻ ശിവൻകുട്ടിയായി പകർന്നാടിയ ചിത്രം, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവന്റെ മാനസികാവസ്ഥയെ ഇതിലും മികച്ച രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ വേറെ ഒരു അഭിനേതാവിനും സാധിക്കില്ല എന്നത് സത്യം. എൻ്റെ മോളുടെ ജീവനായിരുന്നു ഇത്, ലച്ചുവിന് കൊടുക്കണം, അവളുടെ അനിയത്തി തന്നതാണെന്ന് പറയണം, അവൾ അറിയണ്ട ഒന്നും. ഈ ഡയലോഗ് പറഞ്ഞ് പട്ടിക്കുട്ടിയെ കൊടുക്കുന്ന സീൻ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞവരായിരിക്കും നമ്മളിൽ പലരും. ശിവൻകുട്ടിയും അയാളുടെ പ്രതികാരവും നൊമ്പരവും ഇന്നും മലയാളികൾക്ക് ഒരു തേങ്ങലോടെയല്ലാതെ കണ്ടു തീർക്കാനാവില്ല. പകയുടെ നീറുന്ന കനലുകൾ നെഞ്ചിലേറ്റുന്ന പച്ച മനുഷ്യരുടെ കഥകൾ മലയാളിക്ക് പുതുമയൊന്നുമല്ല. ഭരതനും പത്മരാജനും ലോഹിയുമൊക്കെ അത്തരം കഥകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മാസ്റ്റർ പീസുകൾക്കൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയില്ലെങ്കിലും അതിലേക്ക് ഉയരാൻ കഴിവിൻ്റെ പരമാവധി ബ്ലസ്സിയിലെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഭ്രമരം കണ്ടു കഴിയുമ്പോൾ നമുക്കുറപ്പിക്കാം. ഭ്രമരം ഗമിക്കുന്നത് തിരക്കിൻ്റെ ലോകത്തല്ല, തിരക്കൊഴിഞ്ഞ പാതകളിലൂടെയാണ്. എന്തൊക്കെയോ ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന കഥാപാത്രമായാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമയുടെ ഇടവേള വരെ മുന്നോട്ടു പോകുന്നത്. പഴയ സഹപാഠിയായ ഉണ്ണിയെ തേടി നഗരത്തിലെത്തുകയാണ് അയാൾ. എന്നാൽ പരുക്കൻ മുഖഭാവങ്ങളോടെ എത്തിയ സഹപാഠിയെ ഉണ്ണിക്ക് തിരിച്ചറിയാനാവുന്നില്ല. ഉണ്ണിക്കും കുടുംബത്തിനും മുന്നിൽ ജോസ് എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ കഥാപാത്രത്തിൻ്റെ ദുരൂഹതകൾക്ക് കനം വയ്ക്കുന്നു. ഇരുവരുടെയും സുഹൃത്താണ് അലക്സ്. ഇവർ 3 പേരും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നവരാണ്. ജോസ് തേടിയെത്തുന്ന ഉണ്ണിയും അലക്സും ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. ഉണ്ണി ഷെയർ ബ്രോക്കറും അലക്സ് ഒരു ഡോക്ടറുമാണ്. പിന്നീട് തങ്ങളെ തേടിയെത്തിയ ജോസ് എന്ന ജീപ്പ് ഡ്രൈവറുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുന്നതോടെ ഇരുവർക്കുമൊപ്പം ഭ്രമരം പ്രേക്ഷകരിലും പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൽ ഭാഗവാക്കാണവർ. ആ ദുരന്തം സൃഷ്ടിച്ച പകയുടെ നീറുന്ന കനലുകൾ ഉള്ളിൽ ഒളിപ്പിച്ചാണ് ആ ജീപ്പ് ഡ്രൈവർ ഇരുവരെയും അന്വേഷിച്ചെത്തിയത്. അയാളുടെ ലക്ഷ്യം വെളിപ്പെടുത്തുന്നതോടെ ഭ്രമരം അന്ത്യത്തോട് അടുക്കുന്നു. കഥാപാത്രങ്ങളുടെ മേൽ സംവിധായകൻ പുലർത്തുന്ന നിയന്ത്രണം എടുത്തു പറയേണ്ട ഒന്നു തന്നെ. സംഭാഷണങ്ങളിലെ മിതത്വവും ഭ്രമരത്തിന്റെ മേന്മയായി കണക്കാക്കാം. സംവിധായകൻ എന്ന നിലയിൽ 100% നീതി പുലർത്തുമ്പോഴും ബ്ലസ്സിയിലെ തിരക്കഥാകൃത്തിന് അങ്ങനെയൊരു കാര്യം അവകാശപ്പെടാൻ കഴിയുമോ എന്ന് സംശയമാണ്. സംവിധാനത്തിലെ കൈവഴക്കം തിരക്കഥയിൽ കൂടി കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മലയാളത്തിലെ മികച്ച സിനിമകളിലൊന്നിൽ തൻ്റെ പേര് പതിപ്പിക്കാൻ ബ്ലസ്സിക്ക് കഴിയുമായിരുന്നു. മുൻകാല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി താൻ ആദ്യമായി ഒരുക്കുന്ന ത്രില്ലർ ചിത്രമെന്ന അവകാശവാദത്തോടെയാണ് ബ്ലസ്സി ഭ്രമരം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിലുള്ള ത്രില്ലിംഗ് അവസാനം വരെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇടവേള കഴിയുമ്പോൾ തന്നെ എന്തായിരിക്കും സിനിമയുടെ അവസാനമെന്ന് പ്രേക്ഷകർ ഊഹിച്ചേക്കാം. അവരുടെ ചിന്തകളിൽ നിന്നും തെന്നി മാറാതെ ഭ്രമരം അവിടെ തന്നെ അവസാനിപ്പിക്കുമ്പോൾ തെളിയുന്നത് ബ്ലസ്സിയിലെ തിരക്കഥാകൃത്തിൻ്റെ പോരായ്മകളാണ്. ചിലയിടങ്ങളിൽ ഇഴച്ചിലുകളുണ്ടെന്ന പ്രേക്ഷകന്റെ പരാതിയിലും തെറ്റ് കാണാനാവില്ല. പക്ഷേ പ്രമേയത്തിലെ കുറവുകൾ മറികടക്കാൻ സംവിധാന മികവിലൂടെ ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ എല്ലാ ഘടകങ്ങളെയും കോർത്തിണക്കി നല്ലൊരു ദൃശ്യവിരുന്നൊരുക്കുന്നത് സംവിധായകൻ വിജയിച്ചിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവി എന്ന ലേബലിൽ എത്തിയ ഭ്രമരത്തിന്റെ സാങ്കേതിക മികവുകളും എടുത്തു പറയേണ്ടതാണ്. സംവിധായകന്റെ മനസ്സറിഞ്ഞ് ക്യാമറ ചലിപ്പിച്ച അജയൻ വിൻസെന്റ് പ്രത്യേക അഭിനന്ദനം തന്നെ അർഹിക്കുന്നു. പശ്ചാത്തല സംഗീതവും ഇഫക്റ്റുകളും പ്രേക്ഷകന് നല്ലൊരു ദൃശ്യവിരുന്നൊരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിം ഇ വീഡ് മലയാളം സന്ദർശിക്കും.